ബാബറി മസ്ജിദ് തകർത്ത കേസുമായി ബന്ധപ്പെട്ട് സി ബി ഐയുടെ പ്രത്യേക കോടതിയിൽ നിന്ന് 32 പേരെയും ജീവിച്ചിരിക്കുന്ന 32 പേരെയും വെറുതെ വിട്ടുകൊണ്ടുള്ള അവർ കുറ്റക്കാരല്ല എന്ന് കണ്ടെത്തിക്കൊണ്ടുള്ള വിധിയല്ലാതെ ജനാധിപത്യ ബോധമുള്ള ആരെങ്കിലും വേറെ എന്തെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയായിരിക്കും ഉത്തരം. നമ്മുടെ നീതിപീഠങ്ങൾ ഭരണാധികാരികൾക്ക് വേണ്ടി അല്ലെങ്കിൽ പവർ ഉള്ളവർക്ക് വേണ്ടി എങ്ങനെയൊക്കെയാണ് വളച്ചൊടിക്കപ്പെടുന്നത് എന്നുള്ളതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. ജനാധിപത്യത്തെയും ഭരണഘടനയെയും ഒക്കെ കുറിച്ച് ഭാവിയിൽ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു നല്ല ഉദാഹരണം മാത്രമായി ഈ വിധിയും മുന്നിൽ നിൽക്കും എന്ന് മാത്രം. നേരത്തെ അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള സുപ്രീം കോടതി വിധിയിലും ഇതുതന്നെയാണ് നമ്മൾ കണ്ടത്. ബാബറി പള്ളി പൊളിച്ചത് തെറ്റ് എന്ന് അന്ന് സുപ്രീം കോടതി പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെ പള്ളി പൊളിച്ചത് തെറ്റാണ് എങ്കിലും പള്ളിക്കകത്ത് വിഗ്രഹം കൊണ്ടുവച്ചത് തെറ്റാണ് എങ്കിലും ആ പള്ളിയിരുന്ന സ്ഥലത്ത് രാമക്ഷേത്രം പണിയണം എന്ന വിചിത്രമായ വിധി പുറപ്പെടുവിച്ച സുപ്രീം കോടതിയുടെ ചുവട് പിടിച്ചുകൊണ്ട് പള്ളി തകർത്തത് തെറ്റാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞതിനെ പോലും ഗൗരവത്തിലെടുക്കാതെ അയോധ്യയിൽ ചെയ്ത ആ വലിയ തെറ്റിനെ ന്യായീകരിക്കുവാൻ മാത്രമാണ് സി ബി ഐയുടെ പ്രത്യേക കോടതിയും ശ്രമിച്ചിരിക്കുന്നത്. ശരിക്കു പറഞ്ഞാൽ ബാബറി മസ്ജിദ് ആരും പൊളിച്ചതല്ല, അത് കാറ്റടിച്ച് തകർന്നു വീണതാണ് എന്ന് നാം കരുതിക്കൊള്ളണം. അങ്ങനെയാണ് നീതിപീഠം നമ്മളോട് പറയുന്നത്. ചിത്രങ്ങളും പത്രങ്ങളിലെ വാർത്തകളും പ്രസംഗങ്ങളും കൊണ്ട് മാത്രം തെളിവുകളായി അതിനെ ഉയർത്തിക്കാട്ടി അദ്വാനിയും മുരളി മനോഹർ ജോഷിയും ഉമാഭാരതിയും കല്യാൺ സിംഗും ഒക്കെ കുറ്റക്കാരാണ് എന്ന് പറയാൻ കഴിയില്ല എന്നാണ് സി ബി ഐ പ്രത്യേക കോടതി കണ്ടെത്തിയിരിക്കുന്നത്. കുറ്റപത്രത്തിൽ ഇവരെല്ലാവരും കൂടി ചേർന്ന് മുൻകൂട്ടിയുള്ള ഗൂഢാലോചന ഈ വിഷയത്തിൽ നടത്തിയിരുന്നുവെന്നും രാജ്യത്താകമാനമുള്ള പ്രവർത്തകരെ കർസേവകർ എന്നുള്ള പേരിൽ അയോധ്യയിലേക്ക് കൊണ്ടുവന്നിരുന്നു എന്നുമൊക്കെ വ്യക്തമായതാണ്. പക്ഷെ അപ്പോഴും നമ്മുടെ നീതിമാനായ ജഡ്ജിക്ക് അവർ ചെയ്ത കുറ്റം ബോധ്യപ്പെടുന്നില്ലത്രേ. December 1 ഞങ്ങൾ 6 ബാബറി മസ്ജിദ് പൊളിക്കുമെന്ന് പ്രഖ്യാപിച്ച മുരളി മനോഹർ ജോഷിയും December 5 ഞങ്ങൾ നാളെ ബാബറി മസ്ജിദ് പൊളിച്ചിരിക്കുമെന്ന് ആവേശത്തിൽ പ്രസംഗിച്ച ഉമാഭാരതിയും ഒന്നും തെറ്റുകാരല്ല എന്ന് കോടതിക്ക് കണ്ടെത്താൻ കഴിയുന്നെങ്കിൽ അത് മഹത്തായ സംഭവമാണ്. നമ്മളെല്ലാവരും വിഡ്ഢികളായി ഇങ്ങനെ തന്നെ തുടരണം എന്നർത്ഥം.